എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സാക്ഷികൾ ബിഷപ്പിന്റെ അനുകൂലമായി ഒന്നുമല്ല. പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു കേസില്ല. പ്രോസിക്യൂഷൻ ഈ ഇതിനകത്ത് വിക്ടിം പറഞ്ഞു, ഞാൻ ഈ കാര്യം കുറെ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അവരെല്ലാം പ്രോസിക്യൂഷൻ സാക്ഷികളാക്കി. അവരുടെ എല്ലാം പോലീസിൽ കൊടുത്ത മൊഴിയും കോടതി കൊടുത്ത മൊഴിയും ഒന്നു തന്നെയാണ്. ആ മൊഴികളിൽ അവരെല്ലാം പറയുന്നത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ ഒരു കാര്യം. ഇതാണ് കോടതി പ്രധാനമായി ഈ കേസിൽ കണക്കിലെടുത്തത്. അത് തന്നെയല്ല, സ്വാധൂരിക്കാൻ വേറെ സാക്ഷികളില്ല, രേഖകളില്ല. ഈ വിക്ടിം പറയുന്നതിനെ സ്വാധൂരിക്കാൻ വിക്ടിമിന്റെ കൂടെയുള്ള ചില കന്യാസ്ത്രീകൾ വന്നു പറഞ്ഞു, പക്ഷേ അവർ പറയുന്നത് കളവാണെന്ന് തെളിയിക്കാൻ പറ്റും. തീർച്ചയായും സാക്ഷിക മൊഴികൾ എല്ലാം ബിഷപ്പിന് അനുകൂലമായി മാറിയതാണ് ഈ കേസിൽ വളരെ നിർണായകമായതെന്നാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അഭിഭാഷകനായ ശ്രീ അജയൻ ഇപ്പോൾ മനോരമ ന്യൂസിനോട് പറയുന്നത്. അതായത് എല്ലാ സാക്ഷികളും പോലീസിന് കൊടുത്ത മൊഴിയിലും അതോടൊപ്പം അവർ കോടതിയിൽ നൽകിയ മൊഴിയിലും സാക്ഷികൾ കൂറുമാറാതെ തന്നെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് അനുകൂലമായി, പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീ മറ്റും പറഞ്ഞ കാര്യങ്ങൾ അത് അത്തരത്തിലല്ല എന്ന തരത്തിലായിരുന്നു സാക്ഷികളുടെ മൊഴി. ഇത് പോലീസിനും അവർ അങ്ങനെ തന്നെയായിരുന്നു കൊടുത്തത്. അതാണ് ഈ കേസിൽ നിർണായകമായത്. ശരി ജോജി, പ്രതിഭാഗ അഭിഭാഷകന്റെ പ്രതികരണത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത്.